എന്റെ ചോദ്യത്തിന് ശരിക്ക് ഉത്തരം എനിക്ക് ലഭിച്ചില്ല എന്നതാണ് സത്യം. കാരണം ഞാൻ ചോദിച്ചത് ഔറത്ത് മറയ്ക്കുന്നത് ഉസ്താദന്മാർ പറയുന്നതാണ്. ഔറത്ത് മറയ്ക്കാതെ വരുന്ന സ്ത്രീകളെ ആ വേദിയിലിരിക്കുന്ന ഉസ്താദ് പറഞ്ഞു വിടുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അത് രണ്ടാമത്തെ ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിനാന്തരം മറുപടി പറയുന്നു ചെയ്തു എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇപ്പൊ പുതിയൊരു ചോദ്യമാണ്, അങ്ങനെ ആവർത്തിച്ച് ഉപചോദ്യങ്ങൾ എത്രയും ചോദിക്കാം. ആദ്യം ചോദിച്ചതാണ് ഇത് പുതിയതാണ് അങ്ങനെ പറയുന്നത് എന്നത് വേറെ ചോദ്യം പറയാം. ശരിയാണ് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു ചോദ്യം അദ്ദേഹത്തിന് പറയാനുള്ളത് ഇങ്ങനെ നിർബന്ധമാണ് സ്ത്രീകൾ എന്തുകൊണ്ട് വരുന്നു, അത് എന്ന് പഠിക്കൽ പോകാൻ സ്ത്രീകൾക്ക് അനിവാര്യമാണ് അതുകൊണ്ട് വരുന്നു. ശരി, എങ്കിൽ ഔറത്ത് മറക്കാത്ത സ്ത്രീകൾ അവിടെ വരുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ട് ഉസ്താദ് പറഞ്ഞ് തിരിച്ചയക്കുന്നില്ല എന്ന്, അതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചോദ്യം. അതിന് മറുപടി പറയുന്നു, ഇപ്പൊ ഞാൻ ഈ പരിപാടിയെ കുറിച്ച് തന്നെ പറയാം. ഈ പരിപാടിയിൽ സ്ത്രീകൾ ഉണ്ടായേക്കാം, ഉണ്ടോ ഇല്ലേ എന്നെനിക്ക് അറിയില്ല. പക്ഷെ ഇവിടെപ്പോ ഞാൻ കാണുന്നിടത്തൊന്നും സ്ത്രീകളില്ല, അല്ലെങ്കിൽ അല്ലാത്തവരുണ്ട്. സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഞാനിപ്പോ അന്വേഷിക്കുകയാണ് അവിടെ പോയിട്ട്. ഇതിൽ പാരത്തെയാണ് ഔറത്ത് മറച്ചത്, പാരത്തെയാണ് ഔറത്ത് മറക്കാത്തത് എന്ന് ഞാൻ അന്വേഷിക്കുമ്പോൾ അതെന്നെ ഏറ്റവും വലിയ തെറ്റായി വരിക. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ മേലിൽ അനിവാര്യമല്ല. നമ്മുടെ ഇന്ത്യ രാജ്യം നമുക്കറിയാലോ, ഇന്ത്യ രാജ്യത്ത് മതവിധികൾ പറഞ്ഞു കൊടുക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ, അത് നിയമ നടപടി എടുക്കാൻ നമുക്ക് നിർവാഹമില്ല. ഞാൻ പറയുകയാണ് ഈ ഒരു സ്ത്രീ വന്നു, ഇതായത് പാടില്ല, തെറ്റാണ്, ഹറാമാണ് എന്ന് പറഞ്ഞു. ആ വന്ന സ്ത്രീ പറഞ്ഞു, ഞാൻ പോകുന്ന സ്ഥലം ഇവിടെ തന്നെ ഇരിക്കും, എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അല്ല ഞാൻ വഴിപ്പിച്ച് അടുത്തടിക്കാൻ പറ്റുമോ, നമുക്കറിയാം തിരുവനന്തപുരത്തേനോളം അടുത്തടിക്കാനുള്ള അവസ്ഥ നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് നിയമം പറഞ്ഞു കൊടുക്കാനേ പറ്റുകയുള്ളൂ, അല്ലാതെ നമുക്ക് നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല. അത് രണ്ടും രണ്ടാണ്. ഒന്ന് നിയമം പറഞ്ഞു കൊടുക്കലും വിശദീകരിച്ചു കൊടുക്കലും, മറ്റു നിയമം കയ്യിലെടുക്കലാണ്. നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് മതവിധികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സ്ത്രീകൾ അത് വാളിലേക്ക് മാത്രമല്ല, നമ്മൾ അങ്ങനെ ചില ആളുകൾ പറയും അത് നിങ്ങളെന്താ വാളിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ വിയാറത്തിൽ വരുമ്പോ തടയാത്തതും, അവിടെ മാത്രമല്ലല്ലോ ഇത്, ഇത് തെറ്റി എല്ലായിടത്തും തെറ്റല്ലെങ്കിൽ വിയാറത്തിൽ വരുമ്പോ മാത്രം ഹറാമാവുന്നതാണ്, വാങ്ങി വരുമ്പോ മാത്രമുള്ള ഹറാമല്ലല്ലോ ഇത്. അന്യ സ്ത്രീകൾ ഔറത്ത് തുറന്നിടുക, അന്യ പുരുഷന്മാർ കാണുന്ന രൂപത്തിൽ തുറന്നിടുക എന്നത് തെറ്റാണ്. നമ്മുടെ നിക്കാഹ്, നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിവാഹം, അവിടെ സ്ത്രീകള് ഈ പുരുഷന്മാർ കാണുന്ന രൂപത്തിൽ ഔറത്ത് വെളിവാക്കൽ അവിടെയും തെറ്റാണ്. ഷോപ്പിങ്ങിന് വരുമ്പോ സ്ത്രീകൾ ഔറത്ത് തുറന്നിടൽ അതും തെറ്റാണ്. എല്ലായിടത്തും അത് തെറ്റ് തന്നെയാണ്. അപ്പൊ തെറ്റ് എല്ലായിടത്തും തെറ്റായി നിലനിൽക്കുന്നു. തെറ്റിൽ നിന്ന് മുക്തരാവാൻ നാം ശ്രമിക്കുകയാണ് വേണ്ടത്. ഉസ്താദാവട്ടെ പണ്ഡിതരാവട്ടെ മതവിധി പറഞ്ഞു കൊടുക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. ഞാൻ വീണ്ടും ഉസ്താദിനോട് ആ ചോദ്യം തന്നെയാണ് പറയുന്നത്. സ്ത്രീകളുടെ ഔറത്ത് മറയ്ക്കുന്നതിന് ഉസ്താദ് ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞു, കാര്യമായ ഇതാണ്, എനിക്കറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഒരു സ്ത്രീ ഇങ്ങനെ വരുമ്പോഴത്തേ നമുക്ക് പറയാൻ ഉസ്താദ് പറഞ്ഞവരെ നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല. അപ്പൊ ശരിക്കും ഉസ്താദ് ഒരു ഔറത്ത് കാണിച്ചു വരുന്ന ഒരു സ്ത്രീയെ കാണുകയാണെങ്കിൽ ഉസ്താദിനും തെറ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നതാണ് എന്റെ ചോദ്യം. അന്യപുരുഷനും അന്യപുരുഷനെ സ്ത്രീകൾ കാണുന്നത് തെറ്റായ മാർഗമാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുപോലെയാണ് പുരുഷന്മാർക്കും അങ്ങനെയാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അന്യ പുരുഷന് സ്ത്രീ കാണുന്നതും പുരുഷൻ സ്ത്രീയെ കാണുന്നതും രണ്ടും തെറ്റാണ്, പാടില്ലാത്ത കാര്യമാണ്. ശരി തന്നെ. അപ്പൊ ആ വേദിയിലേക്ക് ഒരു സ്ത്രീ അവർക്ക് നിറയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ ഉസ്താദ് എന്താ അവിടെ ഒന്നിൽ പറഞ്ഞു മനസ്സിലാക്കുക, അത് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള ഉസ്താദ് പറഞ്ഞതുപോലെ പോയി പോയില്ലെങ്കിൽ ഉസ്താദ് ആ സ്ത്രീയെ നോക്കണ്ട, അവിടെ മുഖത്തേക്ക് നോക്കണ്ട, മറ്റുള്ളവരിലേക്ക് നോക്കി അങ്ങനെ വാള് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണ് അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പോകാതെ എനിക്ക് ഉസ്താദിനോട് ഈ ഈ എന്താ കുരുട്ടി ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാനതിൽ നിങ്ങളെ കൊച്ചാക്ക് എന്റെ ശൈലി കൊണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങനെയാണ് എന്റെ വിധി. അങ്ങനെ നിർബന്ധമായും നമുക്ക്
പറഞ്ഞിട്ടും സ്ത്രീ പോകുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ആ സ്ത്രീയെ ഇടിക്കാനോ പിടിക്കാനോ അവിടെ മഹിളാ അസോസിയേഷന്റെ ആളുകൾ രംഗത്തിറങ്ങും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ സ്ത്രീയെ നോക്കാതിരിക്കുക. അതാണ് ഇപ്പോൾ നമുക്കറിയാം മക്കബറകളിലും ചിലപ്പോൾ അറാമുകൾ സ്ത്രീകൾ അവിടത്ത് തുറന്നിട്ടുകൊണ്ട് വരുന്നുണ്ടാവും. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ നോക്കാതിരിക്കുക, അവരില്ലാത്ത സമയം നോക്കി തയ്യാറത്ത് ചെയ്യാൻ ശ്രമിക്കുക. കഴിയുന്നില്ലേ അവരില്ലാത്ത ഭാഗത്തിരുന്ന് ദ്വാരക്കുക, അല്ലാത്ത പക്ഷം അവരെ നോക്കാതിരിക്കുക. നമ്മൾ കാര്യം ചെയ്യുന്നു അത് പോരുന്നു. ഇതാണ് ഇസ്ലാമിന്റെ വിധി.